നമസ്കാരം. ഋഷിപ്രോക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് കൃത്യമായിട്ട് ഓരോ ഗായത്രി മന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങളോ ഒക്കെ പരിചയപ്പെടുത്തി വരികയാണ്. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഗായത്രി മന്ത്രങ്ങളെ കൂടാതെ ഓരോ രാശിയിലും ജനിച്ചവർ ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരങ്ങളെയാണ് പറഞ്ഞു വരുന്നത്. ഗായത്രി മന്ത്രങ്ങൾ മുമ്പ് തന്നെ ഒട്ട് എല്ലാ ഗായത്രി മന്ത്രങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. വിട്ടുപോയിട്ടുള്ള ഗായത്രി മന്ത്രങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തി വരുന്നത്. മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഗായത്രി മന്ത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വാസ്തു ഗായത്രി മന്ത്രമാണ്. നമ്മളുടെ ഗ്രഹത്തിൽ ഐശ്വര്യം കളിയാടാനായിട്ടും വാസ്തു ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെയായിട്ട് നമുക്ക് നിത്യം വാസ്തു ഗായത്രി മന്ത്രത്തെ ജപിക്കാം. ഗായത്രി മന്ത്രങ്ങൾ ഓരോ ദേവതയുടെയും പ്രാധാന്യത്തിനനുസരിച്ച് വിവിധങ്ങളായിട്ടുണ്ട്. നിരവധി ഋഷീശ്വരന്മാർ ഓരോ ദേവതയ്ക്കുമായിട്ട് പ്രത്യേകം ഗായത്രി മന്ത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഗായത്രി മന്ത്രത്തെ തിരഞ്ഞെടുത്ത് ജപിക്കുക. മറ്റ് മന്ത്രങ്ങളെക്കാൾ വളരെ എളുപ്പത്തിൽ ജപിക്കാൻ സാധിക്കുന്നതാണ് ഗായത്രി മന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നത്. ഓരോ ദേവതയ്ക്കും വിവിധങ്ങളായിട്ട് ഗായത്രി മന്ത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വാസ്തു പുരുഷനും വാസ്തു ഗായത്രിയും നാലെണ്ണം എന്റെ അറിവിൽ തന്നെ ഉണ്ട്. ആ 4 വാസ്തു ഗായത്രി മന്ത്രങ്ങളെ ഒന്നിച്ച് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഗായത്രി മന്ത്രം തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. വാസ്തു ദോഷങ്ങൾ ഉള്ളവരും അത് പരിഹരിക്കാനായിട്ടും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരുമൊക്കെ വാസ്തുശാസ്ത്ര പ്രകാരം വാസ്തു പ്രീതി വരുത്തേണ്ടതാണ്. അങ്ങനെ വാസ്തു പുരുഷ പ്രീതി വരുത്താനായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ് വാസ്തു ഗായത്രി മന്ത്രം. നമുക്ക് വാസ്തു ഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. 1 മന്ത്രത്തിലേക്ക് കടക്കാം. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഇനി നമുക്ക് 2 വാസ്തു ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തുദേവ പ്രചോദയാത്. 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 ഇനി നമുക്ക് 3 വാസ്തു ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം വാസ്തുനാഥായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. 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 ഇനി നമുക്ക് 4 വാസ്തു ഗായത്രി മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഓം വാസ്തു പുരുഷായ വിദ്മഹേ തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഇപ്രകാരം ഈ വാസ്തു ഗായത്രി മന്ത്രത്തെ 12 നിത്യം ജപിക്കാൻ സാധിക്കുന്നവർ നിത്യം ജപിക്കുക. ഇതിലേതെങ്കിലും ഒരു മന്ത്രം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. നിത്യം ഈ മന്ത്രത്തെ 12 പറഞ്ഞത് ജപിക്കുക. കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കുന്നവർ കൂടുതൽ തവണകളിൽ ജപിക്കുക. കൂടുതൽ വാസ്തുദോഷമുള്ളവർ 108 ജപിക്കാൻ ശ്രമിക്കുക. 21, 36, 41 നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വാസ്തുദോഷത്തെ ഇല്ലാതാക്കി ഗ്രഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് വാസ്തു ഗായത്രി മന്ത്രം ജപിക്കാം. എല്ലാവർക്കും ഐശ്വര്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.